നമസ്കാരം. നമ്മൾ കൊറോണൻ്റെ വിഷയമാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കൊറോണ ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജൊക്കെ എത്തി, ഭയങ്കര ഡേഞ്ചറായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് ലോക്ക്ഡൗൺ, കേരള, കർണാടക എല്ലായിടത്തും ലോക്ക്ഡൗൺ ആണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഈ ചൈനയിലാണ് ഈ സംഭവം വന്നത്. ചൈനക്കാരെ കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ വന്നത്. പക്ഷേ ചൈനയിൽ ഇപ്പോൾ കൊറോണ ഒന്നുമില്ല. അത് എന്താ കാരണം? അതാരെയും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചൈനയിൽ ഇപ്പോൾ കൊറോണ സംഭവം ഒന്നും ഇല്ലാത്തത്? അവർ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ഇതിനെന്തെങ്കിലും മരുന്ന് അവരെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ കൊറോണ ഇല്ലാത്തത്? പക്ഷേ അവർ വേറൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇതേമാതിരി നിങ്ങളെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ കൺഫേം ആയിട്ടും നമ്മളെ ഇന്ത്യയിൽ നിന്ന് തുരത്തിക്കളയാം നമ്മുടെ കൊറോണനെ. നമ്മളെ കൊറോണ അല്ല, ചൈനക്കാരെ കൊറോണനെ അടിച്ച് തുരത്തിക്കളയാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിട്ടോ. அன்பு நண்பர்களே, வணக்கம். கொரோனா தோன்றியது சைனாவில், ஆனால் அது இப்போது அங்கு இல்லை. நாம் இந்தியா போன்ற தேசங்களில் மட்டும்தான் ரெண்டாவது இலை, மூன்றாவது இலை என்று சொல்லிக் கொண்டிருக்கிறோம். அதற்கு காரணம் அவர்கள் கடைபிடித்த ஆவி பிடித்தலையும், தினமும் 2 லிட்டர் சுடுதண்ணி குடித்தலையும் நாம் கடைபிடிக்காதே காரணம். இனியும் இதுபோல நாம் இருந்தோம் என்றால் கண்டிப்பாக வாழ்நாள் முழுதும் முகமூடி அணிந்து கொண்டு மாஸ்கை அணிந்து கொண்டு இருக்க வேண்டியதுதான். ஆகவே சிந்திப்பீர். நம் அனைத்து நிறுவனங்களிலும், அனைத்து கம்பெனிகளிலும், அனைத்து பொதுமக்கள் கூடும் இடங்களிலும், திருமண மண்டபங்கள் போன்ற அனைத்து மக்கள் கூடும் இடங்களில் கண்டிப்பாக இது போன்ற அமைப்பை ஏற்படுத்தி ஆய்வு பிடித்தலை ஊக்கப்படுத்த வேண்டும், அரசு சட்டமாக இயற்ற வேண்டும் என்று தாழ்மையுடன் கேட்டுக்கொள்கிறோம். நன்றி, வணக்கம். വീഡിയോ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് നിങ്ങളെ വീട്ടിൽ ഡെയിലി ചെയ്തു നോക്കി. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ നമുക്ക് രക്ഷപ്പെടുത്തണം. നമുക്ക് നമ്മുടെ കുട്ടികളെയും അതേ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. ഇതേമാതിരി എന്തായാലും ആ ഈ വീഡിയോ